ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഡോ ഉണ്ടാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 കപ്പ് മൈദ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം സൈസിലുള്ളൊരു 3 പിസ്സ എന്തായാലും ഉണ്ടാക്കാനല്ലേ ഡോ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര ആഡ് ചെയ്യുന്നത് പെട്ടെന്ന് ഫെർമെൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അങ്ങനെ അടച്ചിട്ട് വെക്കുക. 1-2 ഹവർ വെയിറ്റ് ചെയ്യുക. 2 ഹവർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡോ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പിസ്സ റെഡി ആക്കാം. അപ്പോൾ ഈ ഡോ ഒന്ന് നല്ലോണം കൈവച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷന് മതി, ഹാഫ് തന്നെ വേണ്ട, ഹാഫിലും കുറവുള്ളൊരു പോർഷന് മതി ഒരു മീഡിയം സൈസ് പിസ്സ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പിസ്സ ട്രേയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ അതിൻ്റെ ഒരു കുറച്ച് പോർഷന് ഡോ എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. അതായത് നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലോണം പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പിസ്സ സോസ് എല്ലാ ഭാഗത്തേക്കും അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. സോസ് കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ പിസ്സ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചീസിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ചിക്കനാണ്, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറുതായി കട്ട് ചെയ്തിട്ട് അങ്ങനെ എല്ലാ മസാല പൗഡറുകളെല്ലാം ചേർത്തിട്ട് ഫ്രൈ ആക്കിയതാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാപ്സിക്കം ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് ഈ സ്വീറ്റ് കോൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിങ്ങനെ ഫ്രോസ്, ഇത് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വീണ്ടും നമ്മൾ ചീസ് തന്നെ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ചീസിൻ്റെ മുകളിൽ ഒറിഗാനോ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇത് ഓവണിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഓവണിലാണെങ്കിൽ 20 മിനിറ്റ്സിൽ 180 ഡിഗ്രിയിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നല്ലോണം മെൽറ്റായി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് പിസ്സ. പിസ്സ കഴിക്കുമ്പോൾ എന്തായാലും ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. തണുത്ത് പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.